വിശദമായ വാർത്തയിലേക്ക്. അട്ടപ്പാടി മധു കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച 12 പ്രതികളുടെയും ജാമ്യ വിചാരണ കോടതി റദ്ദാക്കി. പ്രതികൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. വിധിയിൽ സന്തോഷവും ആശ്വാസവുമെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. അട്ടപ്പാടി മധു കേസിൽ പ്രതികളായ മരക്കാർ ഷംസുദ്ദീൻ, അനീഷ്, രാധാകൃഷ്ണൻ, അബൂബക്കർ സിദ്ദിഖ്, നജീബ്, ജൈജുമോൻ, അബ്ദുൾ കരീം, സജീവ്, ബിജു, മുനീർ എന്നിവരുടെ ജാമ്യമാണ് റദ്ദു ചെയ്തത്. പ്രതികൾ നേരിട്ടും ഇടനിലക്കാർ മുഖേനയും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇന്ന് കോടതിയിൽ ഹാജരായ ബിജു, അനീഷ്, സിദ്ദിഖ് എന്നിവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മറ്റുള്ളവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. വളരെ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് ഈ കേസിൽ നിലവിലുള്ളതെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 12 പ്രതികളുടെയാണ് ജാമ്യം റദ്ദ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. ആ 12 ആളുകളുടെ ജാമ്യവും കോടതി റദ്ദ് ചെയ്ത് ഇന്ന് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. വിധിയിൽ സന്തോഷമെന്ന് മധുവിന്റെ കുടുംബം. എന്തോ കുറെ സഹായിച്ചിട്ടുണ്ട് അവർക്ക്, എല്ലാവർക്ക് നന്ദി പറയുന്നുണ്ട്. മുന്നോട്ട് പോയി പറ്റും, മുന്നോട്ട് പോകും, ദൈവമുണ്ട് എനിക്ക്, അത് മാത്രം മതി. ആ സന്തോഷം. കോടതിയോട് എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ബഹുമാനവും ആദരവും എല്ലാം ഞാൻ കോടതിക്ക് നൽകുകയാണ്. കാരണം ഞങ്ങൾക്ക് ഒന്നും അല്ലാണ്ടിരുന്ന ഈ കേസ് ഇപ്പോൾ ഒരു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താ ആ ഒരു പ്രതീക്ഷ എപ്പോഴും ഞങ്ങൾ നിലനിൽക്കണം എന്ന് തന്നെയാണ്. എൻ്റെ മധുവിന് നീതി കിട്ടണം. കേസിൽ ഇതുവരെ 13 സാക്ഷികളാണ് കൂറുമാറിയത്. ഈ സാഹചര്യത്തിലായിരുന്നു ഫോൺ രേഖ ഉൾപ്പെടെ ഹാജരാക്കി പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18 പാലക്കാട്. സർക്കാരുമായി പോരിനുറച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലയിലെ ബന്ധു നിയമനങ്ങൾ സമിതിയെ വെച്ച് അന്വേഷിക്കാനാണ് ഗവർണറുടെ നീക്കം. വിരമിച്ച ചീഫ് സെക്രട്ടറി, ഹൈക്കോടതി ജഡ്ജി എന്നിവർ ഉൾപ്പെടുന്ന സമിതിയാണ് പരിഗണനയിൽ. വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരും സമിതിയിലുണ്ടാകും. ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ഗവർണർ ആശയവിനിമയം നടത്തി. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. കണ്ണൂർ സർവകലാശാല നിയമന വിവാദത്തിൽ രണ്ടും കൽപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വി സി ഗോപിനാഥ് സിപിഎം കേഡറെ പോലെയാണ് പെരുമാറുന്നതെന്ന് ഗവർണർ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി. പ്രാദേശിക സംഘപരിവാർ നേതാക്കളെക്കാൾ ഗവർണർ തരം താണു പോയെന്ന് എം ബി ജയരാജൻ തിരിച്ചടിച്ചു. പ്രിയാ വർഗീസിന്റെ നിയമനം പ്രതിപക്ഷവും രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. നിയമനത്തിൽ പരാതിയുമായി പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കെ പി സി ടിയെയും രംഗത്തെത്തി. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ ഒരടി പോലും പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ അംഗത്തെ പോലെയാണ് കണ്ണൂർ വി സി എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചു. പദവിക്ക് യോജിച്ച രീതിയിലല്ല പ്രവർത്തനം. ഹി വിതൗട്ട് റെഫറിംഗ് ടു ദി ചാൻസലർ ഹി കോൺസ്റ്റിറ്റ്യൂട്സ് ദി ബോർഡ്. ഹി ബിഹേവ്സ് നോട്ട് ലൈക് വൈസ് ചാൻസലർ, ഹി ബിഹേവ്സ് ലൈക് റൂളിംഗ് പാർട്ടി കാഡർ മെമ്പർ. കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന നിയമനങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ഗവർണർ. Now I'm going to have a full-fledged inquiry. How many such appointments have been made during last 2-3 years? രാഷ്ട്രീയ തറവേലയാണ് ഗവർണറിൽ നിന്നുണ്ടാകുന്നതെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. അദ്ദേഹത്തിന് കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ചില സ്ഥാന ലബ്ധിക്ക് വേണ്ടി രാഷ്ട്രീയ കളി അദ്ദേഹം നേരത്തെ കളിച്ചിരുന്നു. അതൊക്കെ മനസ്സിലാവും. ആ സ്ഥാന ലബ്ധി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഒരു തരം വെപ്രാളം, അത് മാത്രമാണ് പ്രാദേശിക സംഘപരിവാർ നേതാവിൻ്റെ രാഷ്ട്രീയ തറവേല അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം പ്രതികരണം വഴി ഉണ്ടായതിന് അടിസ്ഥാനം. പ്രതിപക്ഷവും നിയമന വിവാദത്തിൽ വി സിക്കെതിരെ വിമർശനം ശക്തമാക്കി. ഇത് കേട്ട് കേൾവി പോലില്ലാത്ത കാര്യങ്ങളാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത്. ആര് പിന്നെ എന്താണ് ഇന്റർവ്യൂവിന്റെ കാര്യം? എന്താണ് എന്തിനാണ് പിന്നെ പി എച്ച് ഡി എടുത്ത്, പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി എടുത്ത് ഇങ്ങനെ പഠിച്ച ആളുകൾ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്? ഇത് സി പി എം നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ജോലിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിയമനവും ഈ നിയമന പ്രോസസ്സും ആരെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അതിനിടെ പ്രിയാ വർഗീസിന്റെ നിയമനത്തിൽ പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കെ പി സി ടി എയും പരാതിയുമായി രംഗത്തെത്തി. എഫ് ഡി പി കാലയളവിൽ ചട്ടലംഘനം നടന്നു. ഗവേഷണ കാലയളവിലെ ശമ്പളം തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി ടി എ യു ജി സി എ സമീപിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കി കേരള സർവകലാശാല സെനറ്റ്. സർവകലാശാല പ്രതിനിധിയില്ലാതെ വി സിയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രമേയം. നിലവിലെ സെർച്ച് കമ്മിറ്റി റദ്ദാക്കണമെന്ന് സെനറ്റ് ഗവർണറോട് ആവശ്യപ്പെട്ടു. ഗവർണർ യു ജി സി സർവകലാശാല പ്രതിനിധികളാണ് വി സിയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ. എന്നാൽ സർവകലാശാല പ്രതിനിധി ഇല്ലാതെയാണ് ഗവർണർ സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നത്. ധൃതി പിടിച്ചുള്ളതായിരുന്നു ഗവർണറുടെ നടപടിയെന്ന് ഭരണപക്ഷ അംഗങ്ങൾ സെനറ്റ് യോഗത്തിൽ വിമർശിച്ചു. എന്നാൽ നിലവിൽ രൂപീകരിച്ചിട്ടുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നും അതിനാൽ സർവകലാശാല പ്രതിനിധിയെ ഇന്ന് തന്നെ തീരുമാനിക്കണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ നിലപാടെടുത്തു. പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം മറികടന്നാണ് നിലവിലെ സെർച്ച് കമ്മിറ്റി റദ്ദാക്കാൻ ഗവർണറോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കിയത്. സർവകലാശാല ചട്ടം 10(3) പ്രകാരം ഗവർണർ ഏകപക്ഷീയമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച നടപടി ചട്ടവിരുദ്ധമാണെന്നും പ്രമേയത്തിൽ പറയുന്നു. അങ്ങനെ എലക്ട് ചെയ്യപ്പെടുന്ന ആളിനെ ഉൾപ്പെടുത്താതെ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും ജനാധിപത്യപരമായ ഒരു നടപടിയല്ല എന്നാണ് സെനറ്റിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചാൻസലറോട് ഈ നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് സർവകലാശാല സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് വൈസ് ചാൻസലർ പോകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് തീരുമാനം. ഗവർണർക്കെതിരായ പ്രമേയത്തിൽ വി സി വി പി മഹാദേവൻ പിള്ള നിലപാട് വ്യക്തമാക്കിയില്ല എന്നതും ശ്രദ്ധേയമായി. ഗവർണർക്കെതിരെ മറ്റ് നിയമ നടപടികൾ വേണ്ടെന്നും സെനറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും പ്രമേയത്തിലൂടെ വീണ്ടുമൊരു കേരള സർവകലാശാല ഗവർണർ ഏറ്റുമുട്ടലിനാണ് കളമൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലിംഗസമത്വ വിവാദത്തിൽ പി എം എ സലാമിന് മറുപടിയുമായി വി ശിവൻകുട്ടി. ആണും പെണ്ണും അടുത്തിരുന്നാൽ ഒന്നും സംഭവിക്കില്ല, സംസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരാണ് പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും മന്ത്രി. കൊച്ചുമക്കൾ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ അപ്പുറവപ്പുറവ് അവർ കളിച്ചുകൊണ്ട് ഇരുന്നാൽ അതൊന്നും തെറ്റു പറയുന്നതിനുണ്ട് പറ്റില്ലല്ലോ. അതിനെ സംബന്ധിച്ചൊന്നും ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളുടെ ഈ ആശയവും പരാതി പറയുന്നവർ അവരുടെ മനസ്സിന്റെ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ നിന്നും പറയുകയാണ്. കേരളത്തിലെ മുൻ മന്ത്രി ആയിരുന്ന ഏറ്റവും ആരാധ്യനായ ബഹുമാനപ്പെട്ട വ്യക്തികൾ പോലും ഈ യൂണിഫോമിനെ സംബന്ധിച്ചുള്ള എത്ര തരംതാണെന്ന നിലയിലാണ് പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. അതൊന്നും കേരള സമൂഹം മൊത്തം അംഗീകരിക്കണമെന്നൊന്നും അവർ ധരിച്ചൊള്ളാൻ വേണ്ടി പാടില്ല. ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ മുസ്ലിം ലീഗുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പി എം എ സലാമിന്റെ പ്രസ്താവനയെ താൻ തള്ളിക്കളഞ്ഞില്ല, വിഷയത്തിൽ സർക്കാർ തീരുമാനമെടുത്തില്ലെന്നും ഇപ്പോൾ വിവാദമുണ്ടാക്കേണ്ടതില്ലെന്നും വി ഡി സതീശൻ. ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയും തള്ളിക്കളഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഈ വിഷയത്തെ സംബന്ധിച്ച്. ജെൻഡർ ജസ്റ്റിസിനെ സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങളുടെ അഭിപ്രായം ജെൻഡർ ജസ്റ്റിസ് ഉണ്ടാവണം. ജെൻഡർ ജസ്റ്റിസിന്റെ പേരിൽ ഒരു തീരുമാനവും സ്ത്രീകളുടെ മീതെ അടിച്ചേൽപ്പിക്കരുത്. സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിവാദത്തിൽ പ്രതികരിച്ച് കെ കെ ശൈലജ. ഭരണഘടന അനുശാസിക്കുന്ന ലിംഗസമത്വത്തെക്കുറിച്ച് ധാരണയില്ലാതെയാണ് ചില നേതാക്കൾ സംസാരിക്കുന്നത്. പുരുഷൻ പുരുഷനെ പീഡിപ്പിച്ചാൽ എങ്ങനെ കേസെടുക്കുമെന്നാണ് ചോദിക്കുന്നത്. നേതൃസ്ഥാനത്തിരിക്കുന്നവർ പോലും അങ്ങനെ പറയുന്നുവെന്നും കെ കെ ശൈലജ. നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും അതിൽ അനുശാസിക്കുന്ന ജെൻഡർ ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ ജെൻഡർ സമത്വം ലിംഗപരമായിട്ടുള്ള സമത്വം എങ്ങനെയാണ് ഭരണഘടന അനുശാസിക്കുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവർ ഇതുപോലെ സംസാരിക്കുമോ? ചില കാര്യങ്ങൾക്കെല്ലാം മറുപടി പോലും അർഹിക്കാത്ത വിധത്തിൽ അത്ര തരംതാണ രീതിയിലാണ് ചില നേതാക്കന്മാർ സംസാരിക്കുന്നത്. പുരുഷൻ പുരുഷനെ പീഡിപ്പിച്ചാൽ എങ്ങനെയാണ് പോക്സോ കേസെടുക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്തൊരു ഈ നിയമത്തെക്കുറിച്ച് ലേശമെങ്കിലും ധാരണയുള്ളവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമോ? സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം നൽകിയുള്ള ഉത്തരവിലെ പരാമർശം അപകടമെന്ന് കെ കെ ശൈലജ. വസ്ത്രധാരണ രീതി കൊണ്ടാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് എന്ന പരാമർശം വലിയ അപകടം ചെയ്യും. നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഇത്തരം അപൂർവ വിധികൾ വരാറുണ്ടെന്നും കെ കെ ശൈലജ. മാന്യമായി വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അതെല്ലാം ഒരു സമൂഹം നേടുന്ന പക്വതയിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ വസ്ത്രധാരണ രീതി കൊണ്ടാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് എന്ന് കോടതി പറയുമ്പോൾ അത് ഈ ഒരു കേസിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഏത് ആക്രമണത്തെയും ന്യായീകരിക്കാൻ അവരുടെ വസ്ത്രം ശരിയായിരുന്നില്ല എന്ന് ന്യായീകരിച്ചാൽ മതിയല്ലോ. അത് അത്ര അപകടകരമായിട്ടുള്ളൊരു പരാമർശമാണ് എന്നാണ് തോന്നുന്നത്. അത് അതിൻ്റെ മേൽക്കോടതികളെല്ലാം ഉണ്ട്, അവർ അതെല്ലാം തിരുത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
കേന്ദ്രം ഏകപക്ഷീയമായി സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നെന്ന് മുഖ്യമന്ത്രി. ഇതൊരു ശാപമായി നിലനിൽക്കുന്നു. ഫെഡറലിസം തകർക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ ഫലപ്രദമായി മുന്നോട്ടു പോകുന്ന സഹകരണ മേഖലയും കേന്ദ്രം കൈയടക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രവും സംസ്ഥാനവും ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ, രണ്ടു കൂട്ടർക്കും അവകാശമുള്ള കാര്യങ്ങളാണെങ്കിൽ ഏകപക്ഷീയമായി തന്നെ സംസ്ഥാന കാര്യങ്ങളിൽ ഇടപെടുന്ന നില സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന് ഒരു ശാപമായി തന്നെ നിലകൊള്ളുന്ന കാര്യമാണ്. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം വാസ്തവവിരുദ്ധമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. യു പി എ സർക്കാർ നൽകിയതിനേക്കാൾ സഹായം മോദി സർക്കാർ നൽകി. കണക്ക് നിരത്തി മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണോ എന്നും സുരേന്ദ്രൻ. സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളി സമരം തുടരുന്നു. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് കടക്കാൻ ഇന്നും മത്സ്യത്തൊഴിലാളികൾ ശ്രമം നടത്തി. സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി ഇന്നലെ സർക്കാരുമായി ചർച്ച നടന്നെങ്കിലും സമരരംഗത്തുനിന്ന് പിന്മാറാൻ ലത്തീൻ സഭ തയ്യാറായില്ല. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതിൽ ഉറപ്പു ലഭിക്കണമെന്നും മണ്ണെണ്ണ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകണമെന്നുമാണ് സമരക്കാരുടെ മുഖ്യ ആവശ്യം. അടുത്തയാഴ്ച മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയും. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. 45.63% പേർ ഉച്ചവരെ വോട്ട് രേഖപ്പെടുത്തി. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 35 വാർഡുകളിലായി 111 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വടകര കസ്റ്റഡി മരണത്തിൽ കുറ്റം നിഷേധിച്ച് അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥൻ സജീവനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചിട്ടില്ലെന്നാണ് അറസ്റ്റിലായ പോലീസുകാരുടെ മൊഴി. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിക്ക് കത്തയച്ചു. വടകര പോലീസ് കസ്റ്റഡിയിലെടുത്ത സജീവൻ മരിച്ച കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥർക്ക് സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ജാമ്യം നേടണമെന്നായിരുന്നു വ്യവസ്ഥ. എസ്ഐ എം ലിജീഷ്, സിപിഒ പ്രജീഷ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. ചോദ്യം ചെയ്യലിൽ രണ്ടുദ്യോഗസ്ഥരും കുറ്റം നിഷേധിച്ചു. സജീവനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് വെള്ളം നൽകുകയാണ് ചെയ്തതെന്നുമാണ് പോലീസുകാർ നൽകിയ മൊഴി. സജീവന്റെ രോഗവിവരം അറിയില്ലെന്നും ഇരുവരും ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. കേസിലെ നിർണായക തെളിവായ സിസിടിവി ദൃശ്യങ്ങൾ, ഹാർഡ് ഡിസ്ക് എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിക്ക് കത്തയച്ചു. കേസന്വേഷണം അവസാനഘട്ടത്തിലാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടിയിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. ഷാജഹാൻ വധക്കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ കാണാനില്ലെന്ന് പരാതി. ജയരാജിന്റെ അമ്മ ദൈവാനി, ആവാസിന്റെ അമ്മ പുഷ്പ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. കോടതി അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. അഭിഭാഷക കമ്മീഷൻ ശ്രീരാജ് വല്ലിയോട് പാലക്കാട് സൌത്ത് പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തി. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 7 കഠിന തടവും 40,000 രൂപ പിഴയും. തൂത്തുക്കുടി സ്വദേശി ദുരേയാണ് തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 30,000 രൂപ ഇരയായ പെൺകുട്ടിക്ക് നൽകണം. 2003 സെപ്റ്റംബർ 21 കേസിന് ആസ്പദമായ സംഭവം. തുണിക്കടയിൽ ജീവനക്കാരനായിരുന്ന തൂത്തുക്കുടി സ്വദേശിയായ പ്രതി പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തവർക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പകരം അവരെ തോളിലേറ്റി ജയ് വിളിക്കുകയാണ് ചെയ്തത്. ഗാന്ധി ചിത്രം തകർക്കുന്നവർ സവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പ്രകാശം പരത്തുന്നുവെന്നും റിയാസ് പരിഹസിച്ചു. കാക്കനാട് ഫ്ളാറ്റിൽ നടന്ന കൊലപാതക കേസിലെ പ്രതി അർഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 8 കസ്റ്റഡി കാലാവധി. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കൊലപാതകം നടന്ന ഫ്ളാറ്റിൽ ഉൾപ്പെടെ അർഷാദിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ പുരണ്ട കത്തിയിലെ വിരലടയാളം അർഷാദിന്റെ തന്നെയാണോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. മയക്കുമരുന്ന് കേസിൽ കാസർഗോഡ് ജയിലിൽ റിമാൻഡിലായിരുന്ന അർഷാദിനെ ഇന്ന് പുലർച്ചെയോടെയാണ് കൊച്ചിയിലെത്തിച്ചത്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് സിബിഐ നീക്കമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ.
സിബിഐ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ജനപ്രീതിയിൽ ഭയന്നാണ് ബിജെപി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നത്. 2024 തെരഞ്ഞെടുപ്പ് മോദി കെജ്രിവാൾ പോരാട്ടമാകുമെന്നും സിസോദിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിസോദിയയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തി. ബീഹാറിൽ നിതീഷ് കുമാർ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവാദം. ലാലു പ്രസാദ് യാദവിന്റെ മകനും മന്ത്രിയുമായ തേജ് പ്രതാപ് വിളിച്ച യോഗത്തിൽ ലാലുവിന്റെ മരുമകൻ പങ്കെടുത്തതാണ് വിവാദമായത്. ഔദ്യോഗിക പദവികളൊന്നും വഹിക്കാത്ത മരുമകൻ ശൈലേഷ് കുമാർ യോഗത്തിൽ പങ്കെടുത്തതിനെ ബിജെപി വിമർശിച്ചു. കിരാതഭരണം മാത്രമല്ല കുടുംബവാഴ്ചയും സംസ്ഥാനത്ത് തിരിച്ചെത്തിയെന്ന് ബിജെപി പരിഹസിച്ചു. ഉത്തരേന്ത്യയിൽ പലയിടത്തും കനത്ത മഴ. ഉത്തരാഖണ്ഡിലും ഹിമാചലിലും മേഘവിസ്ഫോടനമുണ്ടായി. 3 പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. ജമ്മുവിൽ വൈഷ്ണോദേവി ക്ഷേത്ര തീർത്ഥാടനം നിർത്തിവച്ചു. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ തമസ നദി കരകവിഞ്ഞൊഴുകുന്നു. താപ്കേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ വെള്ളം കയറി. പുലർച്ചെ 3 മണിയോടെ സാർഗേത് ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ദേശീയ ദുരന്ത നിവാരണ സേന രംഗത്തുണ്ട്. സോങ് നദിയിൽ കുടുങ്ങിയ ബാലനെ സംസ്ഥാന ദുരന്ത നിവാരണ സേന രക്ഷിച്ചു. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലും മേഘവിസ്ഫോടനത്തെ തുടർന്ന് കനത്ത മഴയുണ്ടായി. മണ്ണിടിച്ചിലിൽ ചാമ്പയിൽ 3 പേരെ കാണാതായി. കാഗ്ര, ചാമ്പ, ബിലാസ്പൂർ, മാണ്ഡജി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. മണ്ഡി, കുളു ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്ന് ജമ്മു വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം നിർത്തിവച്ചു. ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചുവരുന്നവരെ CRPF താഴെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.